ഇപ്പൊ ഈ വന്ന സംഭവം വളരെ തെളിവോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന അകലത്തിലുള്ള സ്ഥലം തേഞ്ഞിപ്പാലം. തേഞ്ഞിപ്പാലത്തിനടുത്താണ് ഈ നീരോൽപ്പലം എന്ന ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം, ഈ സി പി എമ്മിൽ ഒരാൾ അംഗമാകുന്നത് പെട്ടെന്നല്ല, 2 രൂപ കൊടുത്തുള്ള ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ആദ്യം എടുക്കും. ആ ഗ്രൂപ്പ് മെമ്പറെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി അംഗത്വം, അതായത് സി എം കാൻഡിഡേറ്റ് മെമ്പർ എന്നൊരു ഇത് കൊടുക്കുന്നത്. പാർട്ടി അംഗമായിട്ടില്ല അപ്പോൾ, അതിനുശേഷമാണ് അദ്ദേഹത്തിന് ശരിക്കും പാർട്ടി മെമ്പറായിട്ട് പെർമനന്റ് അംഗമായിട്ട് മാറുന്നത്. ആ കടമ്പകളൊക്കെ കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കുറഞ്ഞത് ഒരു 5 മുതൽ 10 വരെ വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടെങ്കിൽ സി പി എം അംഗമാകും. അതാണ് പാർട്ടിയുടെ രീതി. അത് ഏതാണ്ട് ഒരു കൃത്യം പാലിച്ചു പോരുന്നൊരു പാർട്ടി തന്നെയാണ്. അവരുടെ അത്തരത്തിലുള്ള രീതിയോട് മതിപ്പാണുള്ളൂ, അതിലൊന്നും പ്രശ്നമില്ല. അപ്പോ ഈ പറയപ്പെട്ട ഗിൽബർട്ട് ഒരു സാധാരണ ആളെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ടോപ്പ് ഒരു നേതാവുമല്ല. പക്ഷെ അദ്ദേഹം സി ഐ ടിയുവിന്റെ ഏരിയ കമ്മിറ്റി, ഏരിയ എന്ന് പറഞ്ഞാല് ബ്രാഞ്ചിനും ലോക്കലിനും മീതെ ഉള്ളതാണ്. സ്വാഭാവികമായിട്ട് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാള് സി ഐ ടിന്റെ ഏരിയ കമ്മിറ്റിയാണ്, അതിന് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയോളം ഗ്രാവിറ്റി ഇല്ല, അത് സത്യം. എന്നാലും അതൊരു തൊഴിലാളികൾക്കിടയിലെ ഒരു അംഗീകരിക്കപ്പെട്ട നേതൃത്വം തന്നെയാണ്. പൊതുവില് ബ്രാഞ്ചിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റികളിലൊക്കെ ക്ഷണപ്രകാരം പങ്കെടുക്കുന്ന ഒക്കെ ഒരു അംഗമാണ്. പാർട്ടിയുടെ ഫുൾക്കോറം ഒക്കെ വിളിക്കുന്ന ഇടത്ത് ചെല്ലുന്ന ആളാണ്. അല്ലാണ്ട് 2.5-3 ലക്ഷം പാർട്ടി പ്രവർത്തകരെ കേരളത്തിലുള്ളൂ എന്ന് ഓർത്തോളം. സി പി എമ്മിന്റെ അംഗത്തമുള്ള 3 ലക്ഷം പേരെ കേരളത്തിലുള്ളൂ. കേരളത്തില് അത്രയും ആളുകളെ ആകെ ഉള്ളൂ, പക്ഷെ ലക്ഷക്കണക്കിന് അവരുടെ വർഗ ബഹുജന സംഘടനകളിലെ ആളുകൾ. അപ്പൊ ഈ ഇദ്ദേഹം ആരാണെന്നൊന്ന് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെ ആളുകളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് മതം മാറുന്നു. മതം മാറുക മാത്രമല്ല, ഇപ്പൊ മതം മാറുന്നത് ഒരു കുറ്റമായിട്ട് നമ്മൾ കാണുന്നില്ല. അവര് മതം സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ, ഇനി ഗിൽബർട്ട് മതം മാറുന്നതോ അയാളുടെ താല്പര്യത്തിന് ഹിന്ദുവാകുന്നതോ ഒന്നും ക്രൈസ്തവരെ സംബന്ധിച്ചോളം പ്രശ്നമല്ല, ആരും പ്രശ്നമാക്കേണ്ടതില്ല, അത് അവരുടെ റൈറ്റാണ്. അദ്ദേഹം മതം മാറുന്നത്. എന്നാല് ഈ മതം മാറ്റത്തിൽ വേറെ ചില ഘടകങ്ങളും, ഒരു വിവാഹിതൻ, രണ്ടുപേര് വിവാഹമൊക്കെ കഴിഞ്ഞ് അവര് മതം മാറുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ അവരെ കുടുംബപരമായ ചില ഘടകങ്ങളെ കൂടി ആശ്രയിച്ചാണ്. അപ്പൊ കാരണം ചില മതങ്ങളിൽ ആയി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കാമോ ഭക്ഷണം കഴിക്കാമോ, ഇങ്ങനെ ഒട്ടേറെ ആചാര ദുരാചാരങ്ങൾ ഉണ്ടെന്നുള്ള ഒരു വസ്തുത നിലനിൽക്കും. ഇതൊക്കെ നിർത്തിക്കൊണ്ട് അവര് മതവിശ്വാസം സ്വീകരിക്കുന്നു. ഒരു ദിവസം അവരെ കാണാനില്ല, കുട്ടിയെയും കൂടെ കാണാനില്ല, രണ്ടാളും കൂടെ സ്ഥലത്തില്ല. അവരെവിടേക്ക് പോയി എന്നുള്ള അന്വേഷണത്തിന്റെ ഒടുവില് ഇദ്ദേഹം കണ്ടെത്തുന്നു. അദ്ദേഹത്തിന് സ്ഥലം മനസ്സിലാകുന്നു, സാഹചര്യം മനസ്സിലാകുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ട് പോലീസിൽ പരാതി, സോറി, പാർട്ടിയിൽ പരാതിപ്പെടുന്നു. അങ്ങനെയാണ് മുമ്പ് ഒരാളോട് സൂചിപ്പിച്ച പോലെ എന്റെ രീതി. അപ്പോൾ ഏതാണ്ട് 40 ദിവസം അവരെ നമ്മുടെ തർബിയത്തുൽ ഇസ്ലാം സഭ എന്നറിയപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് കൊണ്ടില്ലയാണ്. അപ്പൊ 40 ദിവസത്തെ ഒരു മതമാറ്റ പരിവർത്തന മതപരിവർത്തന കേന്ദ്രമാണ് സത്യസരൺ. ഇതൊക്കെയാണ് രസകരമായ ഒരു കാര്യം. എന്നെ ഈ സത്യസരണിയിലേക്ക് ചില നാൾക്ക് മുമ്പ് ഒരു ഫിറോസ് എന്ന് പറഞ്ഞ സുഹൃത്ത് നേരെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങേക്ക് കുടുംബമായിട്ട് ഇവിടെ വന്ന് താമസിക്കാം, ഇസ്ലാമിനെ കുറിച്ചുള്ള എല്ലാ സംശയവും ഞങ്ങൾ മാറ്റിത്തരാം, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല, അത്ര മഹത്തരമാണ്, നിങ്ങളുടെ ഭക്ഷണം ഇവിടെയാണ്, നിങ്ങളുടെ അക്കോമഡേഷൻ ഇവിടെയാണ്, കുടുംബമായിട്ട് വരാം, ഇത് കാണാം, ഇഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഓഫറാണ് എനിക്കൊരു 5-6 മാസം മുമ്പ് ഫിറോസും പറഞ്ഞൊരു സുഹൃത്ത് വിളിച്ച് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു സംശയവും ഇല്ല, ഇന്നീ നിമിഷം വരെയും ഒരു സംശയവും ഇല്ല, കൃത്യമായ അറിവുകളെ ഉള്ളൂ, അതുകൊണ്ട് സംശയം വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്കത് ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പോ ഇത്രയും വീഡിയോ ഇറക്കുന്ന ഇത്തരത്തില് ഈ മൂവ്മെന്റിനെതിരെ പ്രതികരിക്കുന്ന എനിക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഒരു മറ്റുള്ള ആളുകളുടെ കാര്യം കൊടുത്ത് നോക്കിക്കേ. എന്നിട്ട് ഈ പെൺ സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. അവരവിടെ കണ്ട കാഴ്ചകൾ ബീഭത്സമായിരുന്നു. മതം അത്രമാത്രം ലഹരിയായി മാറി അവിടെ ചെന്ന ഒരു സ്ത്രീക്ക് കാണാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പലയിടത്ത് വെളിപ്പെടുന്ന കാര്യമുണ്ട്. അതിലൊന്ന്, ഇതുപോലെ മതം മാറിയ പുരുഷന്മാര് സർക്കംസിഷൻ കഴിഞ്ഞിട്ട് ഈ വേദന കൊണ്ട് വിവസ്ത്രരായിട്ട് അതിലേ നടക്കുക, സ്ത്രീകളുടെ മുമ്പിൽ കൂടെ നടക്കേണ്ടുന്ന സ്ഥിതി വരിക, അവരുടെ കാഴ്ചയിലൊക്കെ ഇത് പെടുകയാണ്. അതുപോലെ മറ്റൊന്നാണ് മതം മാറി വന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത. ഇത്രയും വാർത്ത വന്നിട്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ വെറുതെ ഒരു സ്ത്രീ കേസ് കൊടുത്താല് ഏത് ഉന്നതനെയും പൊക്കുന്ന ഒരു നാടാണ്. അത് പോലീസുകാർ ഇങ്ങനെ ഹരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു നാടാണ്, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നിൽക്കെ ഇങ്ങനെ ഇസ്ലാം സമൂഹത്തിനെതിരെ ഒരു കേസ് വന്നാൽ മിണ്ടൂല. ബാക്കി ആർക്കെതിരെയാണെങ്കിലും ഭയങ്കര കഴിവാണ്. ഒരു 2 സെക്കൻഡ്, നമ്മുടെ ഇന്നലെ ജനൻ ടിവിയിൽ ചർച്ചയിൽ പങ്കെടുത്ത കെവിൻ പ്രീറ്റർ ബ്രദറിന്റെ കൂടെ പങ്കെടുക്കുന്ന മാർവി ബാബു സാർ ബി ജെ പിയുടെ നേതാവുണ്ട്,
അറബി ബാബു സാറിനെ ഗ്രാമീണ ക്ലബിന്റെ പേരിൽ ഞങ്ങളെല്ലാം മോഡറേറ്റേഴ്സിന്റെ പേരിലും ഈ ക്ലബിലോട്ട് സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. 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 അപ്പൊ ഇങ്ങനെ ഒരു ഭരണകൂട ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറുന്നു എന്നൊരു ഭയം നമ്മളെ കടന്നു പിടിക്കേണ്ടതുണ്ട്. അതിന് വേറൊരു കാര്യം, ശ്രീ അച്യുതാനന്ദൻ, സഖാവ് വി എസ് അച്യുതാനന്ദൻ നാളുകൾക്ക് അപ്പുറത്ത് പറഞ്ഞാണ് കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഇത്തരത്തിലെ ഒരു ഇസ്ലാമിക ഭരണവ്യവസ്ഥിതി വരുന്നു എന്നുള്ള ഒരു സൂചന. മാത്രമല്ല, ഇതന്നെയാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കും, ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നാൽ ഇന്ന് അതിന്റെ രൂപം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മെത്തഡോളജി നമ്മൾ ഓർത്തത് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ച് അതുപോലെ തന്നെ നമ്മുടെ MLA ആയിട്ടും ഒക്കെ മത്സരിച്ച് നിയമസഭയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പൊളിറ്റിക്കലി. പക്ഷെ ഇന്നിപ്പോ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇടതു വലത് പാർട്ടികളെ ഒന്നടങ്കം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കാണുന്നത്. അത് വിജയിക്കുന്നു നന്നായിട്ട്. ഇവർക്ക് ഇത്തരം ജിഹാദികൾക്കെതിരെ ഒരു വാക്കുച്ചരിക്കാനുള്ള ത്രാണി ലീഡേഴ്സ് നഷ്ടപ്പെടുന്നു. ഞാൻ BJP ഒന്നുമല്ല, ബഹുമാനപ്പെട്ട ആർവി ബാബു സാർ ഇവിടെ ഉണ്ട്. ഞാൻ എത്രയോ കാലങ്ങളിൽ BJP എതിർത്തിട്ടുള്ള എതിർത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. അതിന് നയപരമായ കാര്യങ്ങൾ എനിക്കുണ്ട്, ആശയപരമായ നിലപാടുകൾ എനിക്ക് കാര്യത്തിലുണ്ട്. പക്ഷെ ഇതിനപ്പുറത്ത് ഇടതുപക്ഷ കക്ഷികൾ, മതേതര കക്ഷികളും അതുപോലെ കോൺഗ്രസും CPM ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന CPM CPI ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ CPI കാണാതിരിക്കരുത്. ചിലർ ഈ ചെറിയ പാർട്ടിയാണ് നിർത്തതിനെ കാണാതിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഈ CPI വിടുന്ന നേതാക്കൾ നേരെ ലീഗിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എവിടെ നിന്ന് CPI വിടുന്നു, അവർ നേരെ പോകുന്നത് മതേതര കക്ഷികളിലേക്കും അല്ല, നേരെ ലീഗിലേക്കാണ്. അതിൽ കാരണം അനായാസേന ഇത്തരം കക്ഷികളിൽ പാർട്ടി ബോധമില്ലാത്ത ആളുകൾക്ക് വന്ന് ചേക്കേറാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം കക്ഷികൾക്കിടയിൽ അവർ സുരക്ഷിതരാണ്. ചെങ്കൊടിയുടെ മറവില് ഇവര് പച്ചക്കൊടി പാറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നു. പരിണിത ഫലമായിട്ട് നല്ല പൊളിറ്റിക്കൽ പാർട്ടികളുടെ രാഷ്ട്രീയ പിന്തുണ, പോലീസിന്റെ പിന്തുണ ഇതെല്ലാം ഒരുപോലെ കിട്ടുകയാണ്. ഒരുപോലെ ഇവരിത് അനുഭവിച്ചു പോവാണ്. പിന്നെ ജുഡീഷ്യറി, കമാൽ പാഷയെ പോലുള്ള ആളുകളാണ് എത്രയോ ആവേശത്തോടെ എത്ര വിധികൾ പറഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് നോക്കണം. നമ്മളൊക്കെ ആദർശ ധീരന്മാരെന്ന് കണ്ട ഈ ആളുകൾ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന കൊടും വർഗീയ വിഷം ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ ഒരു കാലത്ത് ഇത്രയും തെളിവ്. ഇപ്പൊ പാലാ ബിഷപ്പ് പറഞ്ഞതിന് തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലവ് ജിഹാദിന് തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും തെളിവുകൾ കൺമുമ്പിൽ കണ്ട പോരെ. ഫാത്തിമ കേസ് കൺമുമ്പിലുണ്ട്, നിമിഷ ഫാത്തിമയുടെ ഉണ്ട്, ജസ്നയുടെ തിരോധാനം നമ്മുടെ കൺമുമ്പിലുണ്ട്, സോണിയ സെബാസ്റ്റ്യന്റെ വിഷയം മുമ്പിൽ നിൽക്കുന്നു, ഒടുവിൽ ഈ ഷൈനി ഗിൽബർട്ടിന്റെ വിഷയം കൂടി നമ്മുടെ മുമ്പിൽ വന്നിട്ടും ചോദിക്കുകയാണ് തെളിവുണ്ടോ തെളിവുണ്ടോ. അത് കേവലമായ മതപരിവർത്തനത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് ചുരുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അതിനപ്പുറത്തിന് ഒത്തിരി മാനങ്ങളുണ്ട്. എന്താണത്? അവിടെ പീഡനം നടക്കുന്നു. ഒരു കേസെടുത്തോ പോലീസ്? ഇവരുടെ പാർട്ടി എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത്. ഇദ്ദേഹം ഇതിനെതിരെ പറഞ്ഞിട്ട് ഭാര്യ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ വ്യഥ അവന് മനസ്സിലാക്കേണ്ടതല്ലേ? അങ്ങനെ സംഭവിച്ചിട്ട് അയാളുടെ കുടുംബം അയാൾക്ക് വലുതാണ്. അതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്ത് നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്? ഈ മനുഷ്യനെ നിരാകരിക്കലല്ലേ ചെയ്തത്? എന്ത് സംരക്ഷണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്? അദ്ദേഹത്തിന്റെ വലിയ മനസ്സുകൊണ്ടല്ലേ അവരെ തിരികെ സ്വീകരിച്ചത്, അവരെ ഉൾക്കൊണ്ടു പോയത്? കുടുംബത്തോടുള്ള താല്പര്യം കൊണ്ടല്ലേ അദ്ദേഹം വീണ്ടും അവരെ ഉൾക്കൊണ്ടൊക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്? ഇങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയായിട്ട് ഇങ്ങനെ വളഞ്ഞ വഴിക്ക് വേണോ ഇത്രയും മൂല്യമുണ്ടെന്ന് പറയുന്ന ഇസ്ലാം മതപരിവർത്തനത്തിന് തയ്യാറാക്കാൻ നേരായ വഴികളില്ലേ? ഡയലോഗുകളില്ലേ? പ്രഭാഷണങ്ങളില്ലേ? അവരുടെ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണ്ടേ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങാൻ? ഇതൊന്നും അവർക്ക് കഴിയുന്നില്ല. കഴിയാത്തതിന്റെ ഒരു കാരണം ബഹുമാനായ MM അക്ബർ സാഹിബ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ്, ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതിനുള്ള മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം പറയാണ്, മുസ്ലിം യുവാക്കൾക്കിടയിൽ ഇന്ന് മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു അപകർഷതാബോധം വളരുന്നു, അപകർഷതാബോധം രൂക്ഷമാകുന്നു. അതിന്റെ കാരണം ഹദീസുകൾ ഞങ്ങളെ പോലുള്ള അനുകൂലത്തോടത്തെ പോലുള്ള ആളുകൾ, പേര് പറയുന്നില്ല, ഇങ്ങനെ ഉദ്ധരിച്ച് ഹദീസുകൾക്കുള്ളിലെ കാര്യങ്ങൾ പറയുന്നു. അവർ അടിച്ചു നോക്കുമ്പോൾ ഹദീസ് നമ്പർ കറക്റ്റ്, കാര്യങ്ങളെല്ലാം കറക്റ്റ്. അപ്പൊ ഞാൻ ഓർത്തിനും ഞങ്ങൾ പറയുന്ന ഹദീസിനുള്ളിൽ ഞങ്ങളായിട്ട് എന്തോ കൃത്രിമം വരുത്തി എന്ന് നമുക്ക് പറയാൻ ശ്രമിക്കുകയാണ്. അല്ലല്ല, അതേ കൂടി പറയുന്നു, ഇസ്ലാം ഉമ്മത്ത്, അതായത് ഇസ്ലാം ദീന്, ഈ മതം ശ്രദ്ധിക്കേണ്ട കാര്യം മുഹമ്മദ് എന്തോ ചെയ്തു അതാണ് ശരി. മുഹമ്മദ് ശരി ചെയ്തു എന്നല്ല ചോദിക്കേണ്ടത്, മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി എന്ന് വിശ്വസിക്കാനായിട്ട് ഇസ്ലാമിന് തയ്യാറെടുക്കുന്നിടത്താണ് ഇവിടെ അതിജീവനമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഐഡിയോളജിക്കൽ ലോകത്ത് അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഏറ്റവും ശക്തിമത്തായ ആയുധമായിട്ട് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സ്വന്തമാക്കി മാറ്റുന്നു. അത് ബ്രാഞ്ച് മുതൽ മുകളിലേക്ക് കൃത്യമായ അജണ്ടകളോടെ പെരുമാറിക്കൊണ്ട് ഇവയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു പരിസ്ഥിതി സംജാതമായി. ഒരു കാര്യം കൂടെ, ഏറ്റവും കൂടുതൽ 80-20 എന്ന കേസ് എന്തായിരുന്നു? ആ കേസ് ഒരു ക്രൈസ്തവ വിശ്വാസി പോയിട്ട് ഇതിനെതിരെ കേസ് കൊടുത്ത് അനുകൂല വിധി സമ്പാദിച്ചതിനെതിരെ കോടിക്കണക്കിന് ഉറുപ്പിക അല്ലെങ്കിൽ 100,000,000 ഉറുപ്പിക സിറ്റിങ്ങിന് പ്രതിഫലം മേടിക്കുന്ന
വക്കീലന്മാരെ കൊണ്ടുപോയിട്ട് സുപ്രീം കോടതിയിൽ അത് ചലഞ്ച് ചെയ്യുന്നു. ഒരു കാര്യം കൂടെ കൊടുക്കണം, അത് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാത്തൊരു കാര്യമാണെന്ന് നിയമത്തെക്കുറിച്ച് ഒരു ഏകദേശ പരിജ്ഞാനമുള്ളവർക്കറിയാം. ഒറ്റ മുസ്ലിം സംഘടനകൾ അപ്പീലിന് പോകാത്തിടത്ത് ഇത് ആർക്കാണ് ഇത്ര താല്പര്യം? ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിനാണ്. നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യത്തിന് ജീവിക്കുക? ഇപ്പോ ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ട് ഇത്തരം പ്രോഗ്രാമുകൾ നടക്കുന്നുവോ എന്ന് പേടിക്കേണ്ട ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടി പങ്കുവച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. അതെ, നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ തുടങ്ങിയിട്ട് ബാക്കി നമുക്ക് ചർച്ചയിലോട്ട് പോകും, ചോദ്യോത്തരവും ചർച്ചയിലോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സംസാരിച്ച ഫാദറാണെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് മുഴുവനായിട്ട് കാണാത്തത് കൊണ്ട്. അനിൽക്കൊടി തോട്ടം പാസ്റ്ററാണ്. അനിൽക്കൊടി പാസ്റ്ററാണ്. ഓക്കെ, താങ്ക് യു. ബാക്കി ആരൊക്കെ സംസാരിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇപ്പോഴേ കേറിയിട്ടുള്ളൂ. കെവിൻ ബ്രദർ സംസാരിച്ചിരുന്നു, മോഹൻദാസ് സംസാരിച്ചു, ടി ജി മോഹൻദാസ് സാർ സംസാരിച്ചിരുന്നു. ടി ജി മോഹൻദാസ് ഇപ്പൊ തിരിച്ചു, മോഹൻദാസ് സാർ ഇപ്പൊ തിരിച്ചു വരും. കെവിൻ ബ്രദർ താഴെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കെവിൻ ബ്രദർ പോയി. ഇല്ല, താഴെ ഇരിപ്പുണ്ട്, ഓഡിയൻസിലുണ്ട്. കെവിൻ ബ്രദർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വരായിരിക്കും മുകളിലേക്ക്. പറയൂ സാറ്, സാർ പറയൂ. ഞാന് ഇപ്പൊ ഈ ഇഷ്യൂ നമ്മള് ടൈറ്റിൽ കൊടുത്തിട്ടുള്ള മാതിരി ഗിൽബർട്ടിന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ സി പി എം എടുത്ത നിലപാട് എന്നതിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും അതിലൊരു അത്ഭുതം തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടി ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാർട്ടി ചില നിലപാടുകൾ മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ന് EMS ഭരിക്കുന്ന സമയത്താണ് 1967 മലപ്പുറം ജില്ല അനുവദിച്ചത് എന്നുള്ളതൊക്കെ സത്യമാണ്. ഒരു അതൊരു വർഗീയ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് നൽകിയതാണ് എന്നുള്ളതും സത്യമാണ്. പക്ഷേ 1980കൾക്ക് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പലപ്പോഴും ഈ ഇസ്ലാമിക വർഗീയതയെ ചെറുക്കുന്ന ചില സമീപനങ്ങൾ CPM ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1986 ഷബാനു കേസിന്റെ വിധി. അപ്പൊ ആ ഷബാനു കേസിന്റെ വിധി വന്ന സമയത്ത് നമ്പൂതിരിപ്പാട്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വളരെ ബോൾഡായിട്ട് ഈ ഷബാനുവിന്റെ ജീവനാംശം കൊടുക്കേണ്ടതാണ്, അതിനെ എതിർക്കുന്ന ഇസ്ലാമിക ശക്തികൾക്കെതിരെ വളരെ വലിയ തോതിൽ മുന്നോട്ട് വന്നയാളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ സമയത്ത്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം, ശരിയത്ത് നിയമത്തിനെതിരായിട്ടും ഒക്കെ ശക്തമായിട്ട് രംഗത്ത് വരികയും ഈ ജീവനാംശം കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് പറയുകയും സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിക്കുകയും ചെയ്ത് ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതോടുകൂടിയ അന്ന് അതുവരെ ഈ മുസ്ലിം ലീഗിലെ രണ്ട് കക്ഷികളുണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മറ്റൊന്ന് അഖിലേന്ത്യ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പിളർത്തിയതിൻ്റെ ഒരു ഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ കൂട്ടുകയാണ് ചെയ്തത്. അന്നത്തെ BJP നേതാവായിട്ടുള്ള KG മാരാർ പറഞ്ഞൊരു തമാശ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയുള്ള മുസ്ലിം ലീഗിനെ അദ്ദേഹം ഈ തണ്ണിമത്തൻ ലീഗ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ തണ്ണിമത്തൻ ലീഗ് എന്ന് പറഞ്ഞാൽ പുറമേക്ക് പച്ചയാണെങ്കിലും അത് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചുവപ്പാണല്ലോ കാണുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയുള്ള ലീഗിനെ തണ്ണിമത്തൻ ലീഗ് എന്ന് അദ്ദേഹം ഒരു പരിഹാസ രൂപത്തിലേക്ക് വിളിക്കുകയുണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ കാന്തപുരം ഒക്കെ വളരെ വലിയ തോതിൽ ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കുകയും അതിന് അരിവാൾ സുന്നി എന്നുള്ള പേരൊക്കെ വരാൻ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ശക്തമായിട്ട് ഈ ഒരു ഇസ്ലാമിക സംഘടിത ശക്തി എന്നുള്ളതിനെ വകവയ്ക്കാതെ തന്നെ ഒരു തത്വാധിഷ്ഠിതമായ നിലപാട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാലത്ത് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഒരു ക്രൈസ്തവ മത രാഷ്ട്രീയവുമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനടുത്ത് ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസും അതേപോലെ ഇസ്ലാമിക മത രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗും ഇല്ലാതെ, ഭരണത്തിൽ പങ്കാളിയാകാതെ കേരളത്തിലെ ഒരു പക്ഷേ ഒരു ഒരു ഭരണകൂടം ആ സമയത്ത് അധികാരത്തിൽ വന്നത്
1987 E.K. Nayനാരുടെ ഭരണകൂടമാണ്. അതിൽ കേരളത്തിൻ്റെ കുറേ കാലത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഒന്നുകിൽ അതിൻ്റെ കൂടെ ഭരണത്തിൻ്റെ കൂടെ ലീഗ് ഉണ്ടാവും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാവും. അപ്പോൾ ഈ ഈ തരത്തിലുള്ള ഒരു മത സംഘടനകളുമായിട്ട് മതശക്തികളുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഭരണത്തിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെ ആരും ഇല്ലാതെ തികച്ചും ഒരു വേണമെങ്കിൽ മത സംഘടനകളുമായി മതേതരം ഞാൻ പറയുന്നില്ല, മത സംഘടനകളുമായി ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയ്ക്ക് തന്നെയാണ് E.K. Nayനാരുടെ മന്ത്രിസഭാ കാലത്ത് അധികാരത്തിൽ വന്നത്. പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളൊക്കെ മാറുന്നതാണ്. ഇറാൻ ഇറാഖ് മറ്റേ ഇറാഖിന്റെ സദ്ദാം ഹുസൈനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. 1990 ആകുമ്പോഴേക്കും അയോധ്യ പ്രക്ഷോഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ട് ഇസ്ലാമിക പക്ഷത്ത് അണിനിരക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി അബ്ദുൽ നാസർ മദനി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ അതിനെ ഒരു തരത്വത്തിൽ പറഞ്ഞാൽ ഒരു ഇരകളുടെ ഭാഗത്തു നിന്ന് അവരെ കാണുകയും ഇരകളുടെ അവകാശമായി അതിനെ സ്ഥാപിച്ച് എടുക്കുകയും ചെയ്യുന്ന ഒരു താത്വിക നിലപാട് നൽകിക്കൊണ്ട്, ഒരു സൈദ്ധാന്തിക വശം അവർക്ക് നൽകിക്കൊണ്ട് ആ ഇസ്ലാമിക വർഗീയ പ്രസ്ഥാനങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു വന്നിരുന്നത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തോതിലുള്ള സഹകരണം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പരസ്യമായിട്ടുള്ള സഹകരണം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച് നടത്തിയിട്ടുണ്ട്. അത് വളരെ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ശരിക്കു പറഞ്ഞാൽ അവരുടെ നയത്തിൽ എടുത്ത ഒരു വലിയ ഷിഫ്റ്റായിരുന്നു, ഒരു മാറ്റമാണ്. അതായത് കേരളത്തിൽ ഇസ്ലാമിക സംഘടിത ശക്തിയെ അല്ല ഇസ്ലാമിനുള്ളിലേക്ക് പാർട്ടിക്ക് കടന്നു ചെല്ലുന്നതിൽ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു. ലീഗ് ഒരു വലിയ കോട്ട പോലെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലീഗിനെ തുരന്ന് അതിനുള്ളിലേക്ക് പാർട്ടിയെ കടത്താനായിട്ട് ലീഗിനേക്കാൾ വലിയ മതം പറയുക, മതരാഷ്ട്രീയം പറയുക എന്നുള്ള ഒരു നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുകയും ഈ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനുകൾ ലീഗിനേക്കാൾ മതവർഗീയത കൂടുതലായിട്ട് പ്രകടിപ്പിച്ച് ഇസ്ലാമിൻ്റെ ഒരു തരത്തിൽ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്ന IS അല്ലെങ്കിൽ PDP ISS PDP ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള സംഘടനകളിലൂടെ ഇസ്ലാമിലേക്ക് കടക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടുമായിട്ട് എങ്ങനെയൊക്കെ സഹകരിക്കാമോ എന്നുള്ളതും അവരുടെ അവർ അജണ്ടയിലുണ്ട്. അവർ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെങ്കിലും നേരത്തെ ശങ്കരാടി പറഞ്ഞ പോലെ ഉള്ളിൽ അതിൻ്റെ അന്തർധാര സജീവമാണ് എന്ന് പല സന്ദർഭങ്ങളിലും നമുക്കറിയാം. ഈരാറ്റുപേട്ടയിലൊക്കെ നടന്ന സംഭവങ്ങളിൽ നമുക്കറിയാം പാർട്ടിയുടെ പിന്തുണയോടെ ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല കൊല്ലത്ത് ചില പഞ്ചായത്തുകളിലൊക്കെ അത് നടന്നതിൻ്റെ വാർത്തകളൊക്കെ രംഗത്ത് വരികയുണ്ടായി. അപ്പോൾ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെങ്കിലും ഒരു അന്തർധാര സജീവമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനം നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക മതതീവ്രവാദികളുടെ ആ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കാലങ്ങളായിട്ട് ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു CAA വിരുദ്ധ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട്. CAA വിരുദ്ധ ആ ഒരു നിലപാട് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ആശങ്കയും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ഇല്ലാത്ത ആശങ്ക വളർത്തിയെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് CAA കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഗുജറാത്ത് കലാപം എന്നുള്ളത്, അയോധ്യ പ്രക്ഷോഭം എന്നുള്ളതിനൊക്കെ വളരെ പൊലിപ്പിച്ചു നിർത്തി വളരെ വൈകാരികമായിട്ട് മുസ്ലിങ്ങൾക്കുള്ളിൽ ചർച്ച ചെയ്യിപ്പിച്ച് മുസ്ലിങ്ങൾ അരക്ഷിതരാണ്, ഇരകളാക്കപ്പെട്ടവരാണ്, ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെടുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി മുസ്ലിം സമൂഹത്തിനുള്ളിൽ വളർത്തിയെടുത്ത് അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഞങ്ങളാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് CPM മാറി. കേരളത്തിൽ അവർ വളരെ തോതിൽ അത് വിജയിച്ചു എന്ന് വേണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ അവർക്ക് ആ ഇസ്ലാമിൻ്റെ പിന്തുണ, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക വിഭാഗത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുന്നതിന് അവർക്ക് സാധിച്ചു.
അതുകൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും അവർ ന്യായീകരിക്കും. ഇസ്ലാമുമായി ബന്ധപ്പെട്ട തീവ്രവാദത്തെ, ഇസ്ലാമുമായി ഇപ്പോൾ ലവ് ജിഹാദിനെ ഏറ്റവും കൂടുതൽ ന്യായീകരിക്കുന്നത് അത് ലവ് ജിഹാദ് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സുകാരെക്കാളും ഒക്കെ സി പി എം അണികളും സി പി എം പ്രവർത്തകരുമാണ്, സി പി എം നേതാക്കന്മാരാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്, അതിലൂടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പിന്തുണ പൂർണ്ണമായും പാർട്ടി നേടിയെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടു ഈരാറ്റുപേട്ടയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തിക്കുന്നു എന്നുള്ളതിന്റെ കഥ പറഞ്ഞു തരും, ആ സംഭവം പറഞ്ഞു തരും. അത് കൃത്യമാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം എന്താ. ഇപ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ ചാനൽ ചർച്ചകളുടെ മുഖമായിട്ട് വരുന്നവർ പലരും ആരാണ് നമുക്കറിയാം. ഞാൻ ആ പേരുകൾ പറയുമ്പോൾ തീർത്തും മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പറയുന്നു എന്ന് കാണണ്ട. ഇപ്പോൾ ആരൊക്കെയാണ്? ഷംസീർ, എ എ റഹീം, നൌഷാദ്, ആരിഫ്, ഇങ്ങനെയൊക്കെയുള്ള റിയാസ്. ഇപ്പോൾ റിയാസ് മന്ത്രി ആയതുകൊണ്ട് ചർച്ചയിൽ ഉണ്ടാവില്ല. റിയാസ്, ഇങ്ങനെ കുറെ ആൾക്കാർ, പിന്നെ മുസ്തഫ കാസർഗോട്ട് നിന്ന് ചാനൽ ചർച്ചകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായിട്ട് അവർ അവതരിപ്പിക്കുന്നത് ഈ ഇസ്ലാം സമൂഹത്തിൽ ഉൾപ്പെട്ട ചെറുപ്പമുള്ള ആൾക്കാരെയാണ്, ചെറുപ്പക്കാരെയാണ്. അതുവഴി ഇസ്ലാമിലേക്ക് അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലുകളിൽ സി ഐ എ ന്യായീകരിക്കും, സി ഐ എ എതിർക്കാനായിട്ട്, അയോധ്യയെ എതിർക്കാനായിട്ട്, ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയാനായിട്ട്, ഇസ്ലാം വേട്ടയാടപ്പെടുന്നു എന്ന് പറയാനായിട്ട്, ഇസ്ലാമോ ഫോബിയ എന്ന കാര്യത്തെ കുറിച്ച് പറയാനായിട്ട്, മാപ്പിളകളെ ന്യായീകരിക്കാനായിട്ട്, ലവ് ജിഹാദിനെ ന്യായീകരിക്കാനായിട്ട് ഒക്കെ അവരുടെ മെഗാഫോണായിട്ട് കേരളത്തിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിനുള്ളിലേക്കാൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഗിൽബർട്ടിന്റെ സംഭവം നമ്മൾ കാണാനായിട്ട്. അതുകൊണ്ട് പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാമിക പക്ഷത്തു നിന്ന് വരുന്ന ഏത് തെറ്റും, അതുകൊണ്ടാണ് ഇപ്പൊ നോക്കൂ മയക്കുമരുന്ന് നെക്കോട്ടിക് ജിഹാദ് എന്നുള്ളത് ബിഷപ്പ് ഉന്നയിച്ച സമയത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ബുമാറാങ് പോലെയായിരുന്നു പിണറായി വിജയന്റെ ആ പ്രസ്താവനയെങ്കിലും അവർ ന്യായീകരിച്ചത് എന്താണ്, 27% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് 37% വരെ നെക്കോട്ടിക് കേസുകളിൽ പ്രതികളായിട്ടുള്ളൂ, 56% വരുന്ന ഹിന്ദുക്കളിൽ നിന്ന് 46% 47% ക്രിസ്ത്യാനികളിൽ 17-18% ഉള്ളതിൽ 16% പേരോ മറ്റോ അവരും പ്രതികളായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ 27% നിന്ന് 37% പേര് പ്രതികളാവുമെന്ന് പറയുമ്പോൾ ചിന്തിച്ചാൽ അതൊരു ബൂമറാങ്ങാണ്. പക്ഷേ ഇതൊക്കെ രംഗത്ത് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം സമുദായത്തെ ന്യായീകരിക്കാനാണ്, മുസ്ലിം സമൂഹത്തെ ന്യായീകരിക്കാനാണ്. ഇത് എല്ലാ രംഗത്തും നമുക്ക് കേരളത്തിൽ വളരെ ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ പരമ്പരാഗത പാർട്ടി സഖാക്കന്മാർക്ക് ഈ പറയുന്ന ഒരു വിവേചനം അവരിനി അനുഭവിക്കേണ്ടി വരും. കാരണം പാർട്ടിയുടെ നിലപാട് ഈ ദൃഷ്ടിയിൽ ആയിക്കഴിഞ്ഞു. പാർട്ടി ഈ സമുദായത്തെ പാർട്ടിയുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷെ ആരാണ് കീഴ്പ്പെടുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പാർട്ടിയുടെ നിലപാട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല രാജ്യത്തും സംഭവിക്കുന്നത് പലപ്പോഴും സി പി എം ഇസ്ലാമിക തീവ്രവാദത്തിന് അടിപ്പെടുകയോ അല്ലെങ്കിൽ അതിലൂടെ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഇസ്ലാം സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ചരിത്രമാണ് നമുക്ക് ലോകത്തെവിടെയും കാണാൻ സാധിക്കുന്നത്. അത് അഫ്ഗാനിസ്ഥാനിലാകട്ടെ, ഇറാനിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ, ധാക്കയിലാകട്ടെ, ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങുന്ന, ഇപ്പോൾ ചൈനയിലാകട്ടെ, റഷ്യയിൽ ചെച്ചനിയയിലാകട്ടെ, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങുന്ന ഒരു ഒരു ചരിത്രമാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പം ഏതായാലും കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇസ്ലാമിക തീവ്രവാദവുമായിട്ടുള്ളവരുടെ അഭിനാള ബന്ധത്തിൻ്റെ ചരിത്രം വേറെയുണ്ട്, അത് നമുക്ക് വേറെ ചർച്ചയിലൂടെ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുമ്പോൾ പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഇസ്ലാമിക മത തീവ്രവാദത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. ആ തീവ്രവാദികളുടെ നിലപാടുകളെ നോക്കൂ, അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്നു, അതേപോലെ നിരവധി മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ദാരുണമായ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളാണ്. അതിൽ പോലും ഒരു ശക്തമായ ഇപ്പോൾ ആർ എസ് എസിനെ എതിർക്കുന്ന അതേ വാശിയോടും നിലപാടോടും കൂടി പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഈ പറയുന്ന ആ സമൂഹത്തെ തങ്ങളുടെ കൂടെ കൂട്ടാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. തുടർഭരണം വീണ്ടും
തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കാം അതിന്. അതുകൊണ്ട് അതിന് വില കൊടുക്കേണ്ടി വരുന്നത് സർവ്വസാധാരണക്കാരാണ്, ഈ നിരപരാധികളാണ്. ഈ പറയുന്ന ജനാധിപത്യത്തിന്റെയും പൗരസ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക്, ഈ മതവർഗീയ ശക്തികൾക്കിടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഈ ഭരണകൂടത്തിൽ നിന്ന് നീതി ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഇതാണ് ആമുഖമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. ജോൺ ബ്രദർ, ജോൺ ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കാലോ, പറയോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇങ്ങനെ ചർച്ചയിലോട്ട് പോകുന്ന അല്ലെ ക്വസ്റ്റ്യൻ, ചോദ്യോത്തര വേളയാണ്. എന്തായാലും അനിൽക്കുടത്തോട് സാറും ബാബു സാറും ഉള്ളത്, ബാബു സാറിനോട് ആരെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആളാ പ്രോഗ്രാം നടത്തിയ ആളല്ലേ, അപ്പൊ ആൾക്ക് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാൻ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാലോ, അതൊരു ചാൻസ് അല്ലേ. ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ബാബു സാറിനോട് ചോദിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചർച്ചയിലോട്ട് പോവാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോ നമുക്ക് ഈ പറഞ്ഞ ഈ ഇവിടെ ഈ തർബിയത്തുൽ ഇസ്ലാം അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഈ ഇതുപോലെയുള്ള ഈ പരിവർത്തനമൊക്കെ നടത്തുന്ന മഞ്ചേരിയിലുള്ള സംഭവം ഇതായി പ്രസ്ഥാനമായിക്കോട്ടെ, അതിലോട്ടൊന്നും ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ ഒരു അന്വേഷണമോ അല്ലെ ഒരു റെയ്ഡോ ഒന്നും നടത്താനൊന്നും ഒരു വകുപ്പില്ലേ? കേരളത്തിലെ സർക്കാർ നമുക്ക് ഒന്നും ചെയ്യാൻ ചെയ്യുകയല്ല, പക്ഷെ അങ്ങനെയുള്ള ഇതില് കേന്ദ്ര ഗവൺമെന്റിനൊന്നും ഇടപെടാൻ പറ്റില്ലേ? ഒന്നും അറിഞ്ഞോളാമായിരുന്നു. താങ്ക് യു. ഒന്ന് എന്നോടാണല്ലോ ചോദ്യം അല്ലേ? അതെ അതെ സാർ. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് കേന്ദ്ര സർക്കാരിന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഈ ഒരു ഒരു ഫെഡറൽ സംവിധാനം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണല്ലോ ഇപ്പം നിലവിലുള്ളത്. അപ്പൊ നേരിട്ട് വന്നിട്ട് ഒരു റെയ്ഡ് എന്നുള്ളതൊക്കെ അസാധ്യമാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി എന്ന് പറഞ്ഞാൽ, ഒന്ന് NIA ഒരു ഏജൻസിയാണ്, CBI ഒരു ഏജൻസിയാണ്, പിന്നെ സാമ്പത്തിക കുറ്റാന്വേഷണം ഒക്കെ നടത്തുന്ന ED പോലുള്ള, കസ്റ്റംസ്, ED പോലുള്ള പ്രസ്ഥാനങ്ങളാണ്, സംഘടനകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ. ഇവിടെ സംഭവിക്കുന്നത് ഈ കേസ്, ഇപ്പോൾ സത്യസരണിയെ സംബന്ധിച്ചുള്ള കേസ് NIAയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ NIAക്ക് കടന്ന് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വരുന്ന അന്വേഷണവും ഒക്കെ പൊളിറ്റിക്കലി വളരെ വലിയ ഈ പറഞ്ഞ മാതിരി ഒച്ചപ്പാടുകൾക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. പരാതിക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ NIA വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് NIAയുടെ അന്വേഷണം വരുന്നത്. അപ്പോൾ കേരളത്തിലെ സത്യസരണിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കേസ് നിലവിൽ വന്നാൽ NIAയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതാണെങ്കിൽ സത്യസരണിയിൽ അവർ അന്വേഷിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ ഇപ്പോൾ NIAയുടെ പരിധിയിൽ വരുന്ന കേസുകളല്ല ഈ പറയുന്ന കേസുകൾ. അതുകൊണ്ട് NIAക്ക് അവിടെ പോയിട്ട് അന്വേഷണം നടത്താൻ പരിമിതിയുണ്ട്. സംസ്ഥാന സർക്കാരിനാണ് ആ നിലയ്ക്ക് ഇപ്പോൾ സത്യസരണിയെ കുറിച്ചുള്ള വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ പ്രധാനമായിട്ടും വന്നത് 2017ലാണ്. 2017 അത് വരാൻ കാരണം ഒരു ഒരു നാഷണൽ മീഡിയ നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷനിലൂടെയാണ് സത്യസരണിയിൽ അന്നത്തെ പോപ്പുലർ ഫണ്ടിന്റെ വനിതാ നേതാവായിരുന്ന സൈനബ ഈ ഇന്ത്യ ടുഡേയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവർ തമ്മിലുള്ള സംസാരം ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല അവരുടെ ഭർത്താവ് അലി, അതേപോലെ തന്നെ ഗൾഫ് തേജസിന്റെ മാനേജിങ് എഡിറ്ററായിരുന്ന ഒരു അഷറഫ് എന്ന് പറയുന്ന ഒരാള്, അഹമ്മദ് അഷറഫ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തെയാണ് പറയുന്നത് ഈ പണം കണ്ടെത്തുന്നത് ഞങ്ങൾ ഹവാല വഴിയാണ്, അതേപോലെ നിരവധി പേരെ ഞങ്ങൾ മതം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം വച്ചയ്ക്ക് പറയുന്നുണ്ട് ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റലാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇതൊക്കെ ഇന്ത്യ ടുഡേയുടെ ആ സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി പുറത്തു വന്ന കാര്യമാണ്. പക്ഷേ പത്രത്തിന്റെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്ന കാര്യം വെച്ചിട്ട് NIAക്ക് അന്വേഷിക്കാൻ സാധ്യമല്ല. ഒരു ആക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ NIAക്ക് അവിടെ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും പ്രതികൾ അവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ NIAയുടെ അന്വേഷണത്തിന് സാധ്യതയുള്ളൂ. അല്ലാത്തടത്തോളം കേന്ദ്ര സർക്കാരിന് നേരിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
സംസ്ഥാന സർക്കാരിനാണ് ഇക്കാര്യത്തിലൊക്കെ ആക്ട് ചെയ്യാൻ കൂടുതലായിട്ട് സാധിക്കേണ്ടത്. ഇപ്പോൾ തർബിയത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്നത് കോഴിക്കോട്ട് നടക്കുന്നതാണ്. അതേപോലെ പൊന്നാനിയിൽ വേറൊരുണ്ട് മൗനത്തുൽ ഇസ്ലാം സഭ എന്ന് പറഞ്ഞിട്ട്, മൗനത്തുൽ അതിൻ്റെ ഇസ്ലാം സഭ എന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൗനത്തുൽ ഇസ്ലാം അതിൻ്റെ മുഴുവൻ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ രണ്ട് സംഘടനകൾക്ക് യഥാർത്ഥത്തിൽ മതം മാറ്റത്തിനുള്ള അവകാശമുള്ളൂ. അതായത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന തൊരീക്കത്ത് ഇസ്ലാം സഭ എന്ന് പറയുന്ന ഈ തൊരീക്കത്തിലെ ഇപ്പം ഈ തർബിയത്തുൽ ഇസ്ലാം സഭയും പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയും ഈ രണ്ട് സംഘടനകൾ സ്ഥാപനങ്ങൾക്ക് മാത്രമേ മതപരിവർത്തനത്തിന് അവകാശമുള്ളൂ. പക്ഷെ സത്യസരണി എന്താ ചെയ്യുന്നത്? സത്യസരണിയിലാണ് ഇപ്പൊ ഈ ഷൈനി ആദ്യം പോയത്. 10 ദിവസം അവിടെയായിരുന്നു. ഗിൽബർട്ടിന്റെ ഭാര്യ 10 ദിവസം സത്യസരണിയിലായിരുന്നു. സത്യസരണിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ സത്യസരണി എന്താ ചെയ്യുന്നത്? അത് ഈ കാര്യം സൈനബ പറഞ്ഞിട്ടുണ്ട്, ആ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അവരവിടെ കൊണ്ടുവന്ന് മതം പഠിപ്പിച്ച് പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന തർബിയത്തുൽ ഇസ്ലാം സഭയിൽ നിന്നും മറ്റെവിടുന്ന് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് മതം മാറ്റ കേന്ദ്രം ആയിട്ട് പ്രത്യക്ഷത്തിൽ ഒറ്റനോട്ടത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ആ പ്രവർത്തനം തന്നെയാണ് സത്യസരണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നേരിട്ട് നമുക്കത് പറയാൻ സാധ്യമല്ല. രണ്ടാമത്, അവിടെ താമസിക്കുന്നവരൊക്കെ സ്വമേധയാ താമസിക്കപ്പെടുന്നു എന്നാണ്. അവിടെ താമസിക്കുന്നവർ ഇതേപോലെ ഷൈനിയെ പോലെ പരാതി പറഞ്ഞ് പുറത്തേക്ക് വരുന്നവരാരുണ്ട്? എത്ര പേരുണ്ട്? അപ്പോൾ ഈ കേസ് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിയമപരമായിട്ട് സംസ്ഥാന സർക്കാർ ശക്തമായിട്ട് ഇടപെട്ടാൽ മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവൂ, ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. കേന്ദ്ര സർക്കാരിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ പരിശ്രമിക്കാം. ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്.